യേശുവിന്റെ സൗഖ്യ ശുശ്രൂഷകൾ പള്ളിക്കകത്തല്ല കൂടുതലും നടന്നത്, വളരെ ചുരുക്കമായിട്ട് പള്ളിക്കകത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ കൂടുതലും നടന്ന വീടുകളിലും വഴിത്തലയ്ക്കലുമായിരുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വചനം ഇതാണ്, പള്ളിക്കുള്ളിലെ അവിശ്വാസികളും പള്ളിക്ക് പുറത്തെ വിശ്വാസികളും. പള്ളിക്കുള്ളിൽ പലരും യേശുവിനെ തള്ളിക്കളഞ്ഞു. നീ ഇവിടെ സൗഖ്യമാക്കാനൊന്നും വരണ്ട, ശബത്ത് നാളിലാണോ സൗഖ്യമാക്കുന്നത്, വേറെ ആറ് ദിവസമില്ലേ എന്നൊക്കെ ചോദിച്ച് യേശുവിനെ പള്ളിക്കകത്തെ പല പള്ളിപ്രമാണികളും പരീശന്മാരും ഒക്കെ യേശുവിനെ വഴക്കു പറഞ്ഞു. എന്നാൽ പള്ളിക്കകത്തിരുന്ന് വളരെ കുറച്ചു പേരൊക്കെ സൗഖ്യമായിട്ടുണ്ട് കേട്ടോ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീ യേശു ചെന്നപ്പോൾ ആ ഭാഗം വിനോദ് ബ്രദർ ഒന്ന് വായിക്കുന്നല്ലായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം ലൂക്കോസ് 13-ാം അധ്യായം 10-ാം വാക്യം. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന ചില രോഗികൾ, അവർക്ക് എത്ര ചികിത്സിച്ചിട്ട് സൗഖ്യമില്ല. അപ്പം ലോകത്തിലെ ഡോക്ടർമാർ സ്കാൻ ചെയ്ത് നോക്കും, പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ കണ്ണുകൾ ലോകത്തിലെ സ്കാനിങ് മെഷീന് കാണാൻ കഴിയാത്ത കെട്ടുകൾ കൂടെ കാണും. യേശു അവളെ കണ്ടപ്പോളെ പറഞ്ഞു, ഇവളുടെ ഒരു സാധാരണ രോഗമല്ല, ഇതൊരു രോഗബന്ധനം. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു, അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ കർത്താവ് സ്കാനിങ്ങും ഹീലിങ്ങും ഒന്നിച്ച ചെയ്യുന്നു, ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കണ്ടു. ഒന്ന് ഓർത്തോണം, ഇവള് വർഷങ്ങളായിട്ട് ഈ പള്ളി കൂടുകയാണ്. ഈ പള്ളിയിൽ ഒരു ഹീലിംഗ് മിനിസ്ട്രി നടക്കുന്നില്ല, കാരണം ഹീലർ അന്നാ വന്നത് യേശു. നിങ്ങളുടെ പള്ളി ഒരു ഹീലിംഗ് ഹോം ആക്കാൻ കർത്താവിന് ആഗ്രഹം. നിങ്ങളുടെ വീട് ഇന്നൊരു ഹീലിംഗ് റൂം ആക്കാൻ കർത്താവിന് ആഗ്രഹം. നിങ്ങളിരിക്കുന്ന ഓഫീസ്, നിങ്ങളൊരു യാത്രയിൽ മൊബൈലിൽ ഇത് കേൾക്കുമായിരിക്കും, അവിടെ ഒരു ഹീലിംഗ് റൂം ആക്കാൻ കർത്താവ് ആഗ്രഹം. വായിച്ചാട്ടെ. യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട്, പള്ളിപ്രമാണിക്ക് നീരസം എന്ന പള്ളിപ്രമാണിയും കൂടെ വിശ്വസിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നല്ല ശുഖോപ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങ് സൗഖ്യമായിരുന്നു. പക്ഷെ പുള്ളിക്ക് ആകെ വിഷയമായി. എന്താ പറയുന്നത്? വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവിൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ നിയമം അനുസരിച്ച് ശബത്തിൽ ന്യായമായ വേലയൊന്നും ചേരുമെന്നാണ് ശബത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശനിയാഴ്ച ഇന്ന് അവര് ശബത്തിൽ, ഞാൻ ഇന്നാളെ ഒരു ദൈവദാസം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇന്നും യഹൂദന്മാരുടെ സ്ട്രിക്റ്റായ ചില മത ചിന്താഗതിയുള്ളവർ ശബത്ത് സ്ട്രിക്റ്റായിട്ട് ആചരിക്കും. അവരിപ്പോൾ ഒരു ലിഫ്റ്റേലൊന്ന് അന്ന് പോകണമെങ്കിൽ ലിഫ്റ്റിൻ്റെ അവിടം വരെ വരുന്നതിന് കുഴപ്പമില്ല, സ്വിച്ച് ഞെക്കുകയല്ല, പ്രവൃത്തിയാണ് അവർ. അപ്പം വേറെ ആരെങ്കിലും വന്ന് സ്വിച്ച് ഞെക്കിയാലേ ഇവർ കയറുള്ളൂ. അപ്പം വേറെ ആരെ കൊണ്ട് പാപം ചെയ്യിക്കുന്നതിന് കുഴപ്പമില്ല. ഇതാണ് അവരുടെ സ്ട്രിക്റ്റ് ഫോളോയിങ് ഓഫ് സാബത്ത്. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയോ കഴുതിയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയണ, സാത്താൻ 18 നിങ്ങളുടെ ശബത്തിൽ നിങ്ങളുടെ കാളയ്ക്ക് വെള്ളം വേണേ കൊടുക്കുന്നുണ്ട്. എന്നാൽ 18 സംവത്സരമായി സാത്താൻ ബന്ധിച്ച, എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായി. അപ്പോൾ ഈ രോഗം കേവലം ഒരു ഫിസിക്കൽ പ്രോബ്ലം അല്ല, ഓർത്തോ പ്രോബ്ലം അല്ല, പിന്നെന്താണ്? സാത്താന്യ ബന്ധനമാണ് എന്ന് കർത്താവിന്റെ സ്കാനിങ് കണ്ണുകൾ. ഇന്നിപ്പം നമ്മുടെയൊക്കെ പള്ളികൾ, എം എൽ ഡി ഫീസ്റ്റിന്റെ ആരാധന സ്ഥലങ്ങളടക്കം ലോകത്തിലെ എല്ലാ ആരാധനാലയങ്ങളും അടഞ്ഞു കിടക്കുക, ലോക്ക്ഡൌണാണ്. പക്ഷെ കർത്താവ് ലോക്ക്ഡൌണിലല്ല, കർത്താവിന്റെ വാതിലുകൾ തുറന്നിരിക്കുക. എല്ലാ മതകേന്ദ്രങ്ങളും അടഞ്ഞിരിക്കുക, പക്ഷെ വചനത്തിനോ ബന്ധനമില്ല. ഇന്ന് ഈ മൊബൈൽ പ്ലാറ്റ്ഫോമിലൂടെ, TV പ്രോഗ്രാമിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരടുക്കൽ അതേ യേശു ആ മുറികളിൽ ഇറങ്ങി വരിക. ഇനി യേശു കർത്താവ് ഈ പള്ളിക്കകത്ത് യഹൂദന്മാർ വളരെ കുറച്ച് പേരെ വിശ്വസിച്ചു. ഇനി പള്ളിക്ക് പുറത്ത് യഹൂദേതരായ ജാതികളുടെ വിശ്വാസം കണ്ടോ? കർത്താവിന് പള്ളിയില്ല, മതമില്ല. നിങ്ങൾ ഏത് വീട്ടിലായിക്കൊള്ളട്ടെ, ഇരിക്കുന്നിടത്ത് നിന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ഹെവൻലി ഫീസ്റ്റ് വരണ്ട, യേശു നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി. ശരീരത്തിന് സൗഖ്യം മാത്രമല്ല, ആത്മാവിന്റെ രക്ഷയും കൂടെ തരും. My Jesus is a healer by his profession. Amen.
ചിലക്കെ ഈ രോഗശാന്തി ശുശ്രൂഷകളൊക്കെ കളിയാക്കാറുണ്ട്. എന്റെ യേശു രോഗശാന്തിയെ ചെയ്യാറുള്ളൂ. ആമേൻ. ശരീരത്തിന്റെ രോഗം സൗഖ്യമാക്കും. ആമേൻ. ഹൃദയത്തിന്റെ മുറിവുകളെ ലോകത്തിൽ ഒരു ഡോക്ടർക്ക് സൗഖ്യമാക്കാനൊക്കത്തില്ല. എനിക്ക് 10,000 പേരെ അറിയാം മനം തകർന്ന മാനസിക രോഗികളായവരെ യേശു സൗഖ്യമാക്കും. ആമേൻ. എന്നാൽ അതിലും ഭീകരമായ രോഗമാണ് ആത്മീയ മരണം അഥവാ പാപം, നിത്യ നരകത്തിലെത്തിക്കുന്ന ആ പാപത്തെയും സൗഖ്യമാക്കാൻ കർത്താവിനെ പറ്റുന്നു. ഈസ് എ ഹീലർ. ആമേൻ. കരമുയർത്തി നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. സോ ഇന്ന് ഹീലിംഗ് റൂം ഈ സ്റ്റുഡിയോ അല്ല, നിങ്ങളുടെ വീടാണ്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ. എൻ വചനത്തിൻ ആജ്ഞയാൽ ഞാൻ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. എൻ വചന ഈ പാട്ട് ഒരു പാട്ടായിട്ടല്ല, യേശു പറയാ ഇന്ന് ആ വയറ്റിനകത്തെ മുഴ അപ്രത്യക്ഷമാണ്. യേശു പറയാ അതുപോലെ തന്നെ കൂനിയായ ആ കൂനിപ്പോൾ നിവരും. ഇനി എത്രയോ സൗഖ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ഇതാ നോക്കുക, യഹൂദനല്ല, ക്രിസ്ത്യാനിയല്ല, വാഗ്ദത്തം കിട്ടിയിട്ടില്ല, ബൈബിളില്ല, ഒരു വിജാതീയ ഒരു പുരുഷനും സ്ത്രീയും സൗഖ്യമാക്കിയത്. മത്തായിയുടെ സുവിശേഷം 8:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. ഒരു വിജാതീയ സ്ത്രീ മനുഷ്യന്റെ വിശ്വാസം കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ, അതായത് പള്ളി പോകുന്നവരിൽ കൂടെ ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. സോ ഇന്നത്തെ വചനം ഇതാണ്, പള്ളിക്കുള്ളിലെ അവിശ്വാസികളും പള്ളിക്ക് പുറത്തെ വിശ്വാസികളും. ഒരു ഹല്ലേലൂയ പറഞ്ഞത്, പള്ളിക്കുള്ളിൽ ഉള്ളവർക്കില്ല വിശ്വാസം ആരിലുണ്ടായി? പള്ളി ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർക്കുണ്ടായി. ഇനി മത്തായി 15:28 വായിക്കുമ്പോൾ അവിടെ കനാന്യ സ്ത്രീയെ നമ്മൾ കാണുക. അവള് യഹൂദ സ്ത്രീ അല്ല. യേശു അവളോട്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അന്നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യമാണ്. ഈ രണ്ട് സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാൻ പോവാം. വിനോദ് ബ്രദർ വായിക്കണം. മത്തായി 8:5 ആദ്യം വായിക്കണം, അതിനുശേഷം മത്തായി 15:21. അവൻ കഫർനൗമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. ശതാധിപൻ എന്ന് പറഞ്ഞാൽ അന്ന് റോമൻ ഭരണമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ ഇരുന്ന പോലും അവരുടെ റോമൻ പട്ടാളത്തിലെ 100 പട്ടാളക്കാരുടെ അധിപനായ ക്യാപ്റ്റനാണ് ആര്? ശതാധിപൻ, സെഞ്ചൂറിയൻ. അദ്ദേഹം അന്നേച്ച് യേശുവിൻ്റെ അടുക്കൽ, കർത്താവ് എന്റെ ബാല്യക്കാരൻ പക്ഷപാതം ഒരു വശം തളർന്ന് കിടക്കുക, സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. അവനവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാവല്ലോ, വീട്ടിൽ വന്ന് സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, വിജാതിയൻ, ബൈബിളില്ലാത്തവൻ, യഹൂദനല്ലാത്തവൻ പറയാണ്, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. പാട്ടൊന്ന് പറഞ്ഞു, യേശുവേ ഒരു വാക്ക് മതി, എനിക്ക് ഭയങ്കര ഇഷ്ടം, ഒരു വാക്ക് കൽപ്പിച്ചാൽ. ആമേൻ. 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടും യേശുവിനെ അവർ കണ്ടുപിടിച്ചില്ല. എന്നാൽ ഒരു വിജാതിയൻ പറയാ, ഒരു വാക്ക് മതി. ആമേൻ. യേശുവേ ഒരു വാക്ക് മതി, എന്റെ ജീവിതം മാറിയിടുവാ, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നു. പോയിരിക്കുന്ന വ്യക്തികൾ,
ഇന്ന് ഈ ജുവനൈൽ ഡയബറ്റീസുകൾ സൗഖ്യമാണ്. കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന ഡയബറ്റീസുകൾ ഇപ്പോൾ സൗഖ്യമാണ്. കണ്ണിന്റെ കാഴ്ചകൾ ലഭിക്കും, അത്ഭുത സൗഖ്യങ്ങൾ ലഭിക്കും. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാലിക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രായേൽ മക്കളോട് പറയാം, ഇസ്രായേൽക്കാരുടെ ഇടയിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. എന്റെ യേശു യഹൂദന് വേണ്ടി വന്നല്ല, ക്രിസ്ത്യാനിക്ക് വേണ്ടി വന്നല്ല, കത്തോലിക്കന് വേണ്ടി വന്നല്ല, സ്വർഗീയ വിരുന്നുകാരന് വേണ്ടി വന്നല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വന്നു. ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യം. പിന്നെ യേശു ശതാധിപനോട് നീ പോക, വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം. ഈ നാഴികയിൽ ഒത്തിരി ഭവനങ്ങളിൽ സൗഖ്യം നടക്കാൻ പോകും. യേശു പിന്നെ പത്രോസിന്റെ വീട്ടിൽ ചെന്നു. ഉറക്കെ പറ വീട്ടിൽ ചെന്നു, പറ വീട്ടിൽ ചെന്നു, വീട്ടിൽ ചെന്നു. അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ചു കിടക്കുന്നുണ്ട്. അവൻ അവളുടെ കൈ തൊട്ടു പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവൾക്ക് ശുശ്രൂഷ. ഇന്ന് കൊറോണ പനികൾ ഇപ്പോൾ സൗഖ്യമാകും. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പള്ളിയിലല്ല, പള്ളിക്ക് വെളിയിൽ അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്ക് സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതിന് നിവൃത്തിയായി ഇന്ന് നിങ്ങളിൽ നിവൃത്തിയാകും. മത്തായി സുവിശേഷം 15:21 മുതൽ വായിക്കുമ്പോൾ അവനോട് കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്ക് വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞേക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. എന്നെ പിതാവ് അയച്ചത് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളാണ് എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന് കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. രോഗസൗഖ്യത്തിന് കർത്താവ് കൊടുത്ത പേരാണ് മക്കളുടെ അപ്പം. പക്ഷേ ഈ ഇസ്രായേൽ മകളല്ലാഞ്ഞവൾ ഒരു മിനിറ്റ് കൊണ്ട് മകളായ ചരിത്രം അനിയുകയാണ്. ഒരു മിനിറ്റല്ല, ഒറ്റ വാക്കുമതി നീ ദൈവ പൈതലായി മാറും. സൗഖ്യത്തിന്റെ അവകാശിയായ ദൈവ പൈതലായി മാറും. അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. അപ്പം വേണ്ട. പക്ഷേ മക്കൾക്ക് അപ്പം കൊടുക്കുമ്പോ ആ നുറുക്ക് താഴെ വീഴുന്നത് നായ്ക്കുട്ടികൾ കഴിക്കുമല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇന്ന് നിങ്ങൾ എന്താ, നിങ്ങൾക്കൊരു ഇഷ്ടം വേണം. ആ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്ക്. എന്റെ ഇഷ്ടം സൗഖ്യം, ഓർക്ക പറ എന്റെ ഇഷ്ടം എന്റെ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുന്ന അപ്പറ. എന്റെ ഇഷ്ടം എന്റെ മോന്റെ ഓട്ടിസം മാറുന്നതാ. എന്റെ ഇഷ്ടം എന്റെ ഡയബറ്റീസ് മാറുന്നതാ. നിന്റെ ഇഷ്ടം പോലെ വിശ്വസിക്കുന്നവർക്ക് ഇന്ന് നടക്കാൻ പോവുകയാണ്. താഴെ വായിക്കാം, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. മുമ്പോട്ട് താഴെ വായിക്കാം, യേശു അവിടുന്ന് യാത്രയായി ഗലീലയ കടലിലെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. വളരെ പുരുഷാരം മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി. പള്ളിക്ക് പുറത്തെ വിശ്വാസികൾ ഉറക്കെ പറഞ്ഞു, നിങ്ങൾ പള്ളിക്കകത്തല്ലായിരിക്കാം, ഒരു ക്രൂസൈഡിലല്ലായിരിക്കാം, നിങ്ങളുടെ വീട് ഹീലിംഗ് റൂമായി മാറുക. നമ്മുടെ മധ്യത്തിൽ തന്നെ എത്രയോ അത്ഭുതങ്ങളാണ് കർത്താവ് ചെയ്യുന്നത്. അപ്പൊ അത് പറയുമ്പോഴാണ് നമ്മുടെ സാമുലിങ്ങ, നമ്മുടെ കൂടെ ഓർഗൻ വായിക്കുന്ന സാമുവൽ ഒരു അത്ഭുതമാണല്ലോ. പപ്പായിക്ക് അറിയാലോ. പിന്നെ സാമുവൽ ജനിക്കുന്നതിന് മുമ്പേ തന്നെ അത്ഭുതത്തെ കുറിച്ച് അറിഞ്ഞ ആളാ. അതാ അപ്പം സാമുവൽ ഉണ്ടാകുന്നതിന് 7 വർഷം മുന്നേ, 7 വർഷത്തോളം ഇവരുടെ അപ്പായിക്കും അമ്മയ്ക്കും കുഞ്ഞുങ്ങളില്ലാതിരിക്കുമായിരുന്നു. ഉണ്ടായ ഏക കുഞ്ഞാണ് സാമുവൽ. ആമേൻ. സാമുവൽ ഒന്ന് പറയാമോ എന്താ സംഭവിച്ചത്? പപ്പായും അമ്മയ്ക്കും പിള്ളേരില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പം പപ്പായും അമ്മയും അവിടെ കഞ്ഞിക്കുഴി മൈതാനത്ത് മീറ്റിങ്ങിന് വരിക. അപ്പം മീറ്റിങ്ങിന് വന്നപ്പം
അവിടെ ദേവദാസൻ വിളിച്ചു പറയുന്നു, കുഞ്ഞുങ്ങളുണ്ടാകാത്ത സഹോദരിക്ക് 4 മാസത്തിനുള്ളിൽ സന്താന സൗഭാഗ്യം എന്ന് പറയുന്നത്. അപ്പം അമ്മ മനസ്സിലാക്കി, ഈ എൻ്റെ എന്നെക്കുറിച്ചാണല്ലോ പറയുന്നത്. അമ്മ അത് ഏറ്റെടുത്തു. അമ്മ അത് ഏറ്റെടുത്തപ്പം ആ മീറ്റിംഗ് കഴിഞ്ഞ് അവിടുത്തെ ഇപ്പം തങ്കങ്കൾ ആരാന്നോ തോമസ്റ്റുകൾ ആരാന്നോ ആർക്കൊന്നും അറിയ അമ്മയ്ക്കൊന്നും അറിയത്തില്ല. ആദ്യത്തെ പ്രാവശ്യം വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഇത് ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്ത് കഴിഞ്ഞ് അവിടെ ശുശ്രൂഷിച്ചത് അവിടെ ശുശ്രൂഷിച്ച ആമോസ് പാസ്റ്റർ ശുശ്രൂഷിച്ച് അവിടെ ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പം തലേ കൈ വെക്കാനായിട്ട് പപ്പ അമ്മ ഫ്രണ്ടിലോട്ട് വരിക. അപ്പം അങ്ങനെ വന്നപ്പം അവിടെ രാജമേൻ്റി അമ്മയുടെ വയറിലും തോമസ് ബ്രദർ പപ്പയുടെ തലയിലും കൈ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പം അമ്മയുടെ ഉള്ളിൽ കർത്താവ് ഒരു ദർശനം കൊടുത്തു, ഒരു കുഞ്ഞിനെ കിട്ടുന്നത്. അങ്ങനെ ഇരിക്കുമ്പം കൃത്യം 4 മാസം കഴിഞ്ഞപ്പം അമ്മയുടെ വയറ്റിൽ ഉരുവായി കുഞ്ഞാണ്. ഈ നിന്ന് മൈക്കും കൊണ്ട് നിൽക്കുക. ഈ ശാമുവേൽ എന്നുള്ള പേരിട്ടതും അല്ലെ, ഹന്നായ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഹന്നായ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, അതുപോലെ എനിക്ക് എൻ്റെ അമ്മയ്ക്കും ഇല്ലായിരുന്നു. അപ്പം കർത്താവ് തന്ന ഒരു ഗിഫ്റ്റാ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ശാമുവേൽ എന്ന് പേരിട്ടത്. ശാമുവേൽ നല്ലപോലെ പഠിക്കും. ശാമുവേലിൻ്റെ അമ്മ ഒരു കോളേജ് പ്രൊഫസറാണ്, പിതാവ് നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഈ മോൻ എപ്പോഴും വന്നാൽ ഈ സ്റ്റുഡിയോയിൽ കാണും, കീബോർഡ് വായിക്കും. മോൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ്? കർത്താവിന് വേല ചെയ്യണം, ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം അതാണ്. ശാമുവേൽ പ്രവാചകനെ പോലെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ചു സ്തോത്രം. ഇന്ന് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് പ്രാർത്ഥിച്ചു, അത്ഭുതം കർത്താവ് ചെയ്യാൻ പോകും. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. കുമരകത്തെ വീട്ടിൽ അത്ഭുതം നടന്നെങ്കിൽ, ആമേൻ. കഞ്ഞിക്കുടി മൈതാനത്ത് അത്ഭുതം നടന്നെങ്കിൽ, ഇതാ ഇപ്പോൾ സ്തോത്രം. പള്ളിക്കകത്തായിരിക്കത്തില്ല നിങ്ങൾ, പള്ളിക്ക് പുറത്തായിരിക്കാം. പക്ഷെ പള്ളിക്ക് പുറത്ത് നിങ്ങളുടെ വിശ്വാസം അത്ഭുതം ചെയ്യാൻ പോവുക. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചു, പല പ്രാർത്ഥനയിലും മാറ്റമില്ലാത്ത രോഗങ്ങൾ ഇന്ന് സൗഖ്യമാവും. വർഷങ്ങളായ ഒരുപക്ഷെ ക്യാൻസറായിട്ട് പ്രയാസത്തിലായി ഇന്ന് ഒരു മിറക്കിൾ ഹീലിംഗ് ഉണ്ടാവും. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. എല്ലാ ഭവനങ്ങളും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ഓർപ്പിക്കുക. നിങ്ങളുടെ വീട്ടിലൊരു ദൈവകൃപ ഇപ്പോൾ വെളിപ്പെടും. അവിടെ ചാരിയിരുന്ന് ഇവിടെ ചാരിയിരുന്ന് അല്ല, നിങ്ങളുടെ ഭവനത്തിനകത്ത് സ്പിരിച്വൽ ഹീലിങ്ങുകൾ ഉണ്ടാവും. ആമേൻ. സാമ്പത്തികത്തിൽ സൗഖ്യമുണ്ടാവും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഒരു മിനിറ്റ് എല്ലാവരും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് കരമുയർത്തി എന്റെ ക്ഷീണിത രോഗത്തിലും എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ സൗഖ്യങ്ങളുണ്ടാവും. ആ സമയത്ത് ഞങ്ങൾ കൽപ്പിക്കും, പക്ഷെ കർത്താവ് ആ സൗഖ്യമാക്കും. കുഞ്ഞുങ്ങളില്ലാത്തവർ നിങ്ങളുടെ ഒരു കരം ഉദരത്തിൽ വെച്ചോണം. ശമുവേലിനെ കൊടുത്ത കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തരും. ശമുവേൽ തന്നെ മുമ്പിൽ വന്ന കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത്ഭുതം നടക്കാൻ പോയി. യേശു ആദ്യം അത് തന്നെ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. എന്റെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹാലലൂയ. യേശു നാമത്തിൽ കർത്താവേ, എൻ്റെ യേശു കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന കർത്താവേ, യേശു കുടുംബത്തെ ഞാൻ കാണുന്ന കർത്താവേ, യേശു അങ്ങ് അറിയുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഹാലലൂയ. എൻ്റെ പപ്പായും അമ്മയും അവർ ഭാരപ്പെട്ടപ്പോൾ കർത്താവേ അവർക്ക് കർത്താവേ ഒരു ദാനമായി തന്നെങ്കിൽ പരിശുദ്ധാത്മാവേ, അതേ യേശുവിന് ഒരു മാറ്റവും ഇല്ലല്ലോ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഇപ്പോൾ തന്നെ കർത്താവേ എല്ലാം കർത്താവേ നോർമലായി പരിശുദ്ധാത്മാവേ അവിടെ കർത്താവേ ആ കർത്താവേ യൂട്രസിനകത്ത് ഇപ്പോൾ തന്നെ കർത്താവേ എൻ്റെ യേശു കുഞ്ഞുങ്ങളുണ്ട് ാകുന്ന എല്ലാ പ്രൊസീജിയേഴ്സും യേശുവിന്റെ നാമത്തിൽ അവിടെ ഇപ്പോൾ തന്നെ സക്സസ് ആകാൻ യേശുവിനെ കൽപ്പിക്കുന്നു കർത്താവ്. ഇപ്പോൾ തന്നെ ഒരു മിറക്കിൾ ഉണ്ടായതിനെ നന്ദി എൻ്റെ യേശുവേ. കർത്താവെ സാക്ഷ്യമായിട്ട് കർത്താവെ, കർത്താവ് അങ്ങനെ നിർത്തിയിരിക്കുന്ന പോലെ കർത്താവ് എൻ്റെ യേശു സാക്ഷ്യമായി കർത്താവെ അവർക്കും കർത്താവെ കൊടുത്തതിനെ നന്ദി അപ്പായെ. കർത്താവ് അനുഗ്രഹത്തെ നിറച്ചതിനെ നന്ദി യേശുവിനെ ആമേൻ. ആമേൻ. സമയം പ്രാർത്ഥിച്ചു എൻ്റെ അകത്ത് കർത്താവ് പറയുകയായിരുന്നു, അവര് പ്രാർത്ഥിക്കുക മാത്രമല്ല ഇനി വിശ്വാസത്തോടെ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിന്റെ പേര് എഴുതിയിടണം. നിങ്ങളുടെ ബൈബിളിൽ പേരെഴുതിയിടണം. മാത്രമല്ല കർത്താവ് ഇനി തരണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ശമുവേൽ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം വായിക്കുമ്പോൾ പിന്നെ അവളുടെ മുഖം വാടിയില്ലെന്ന്, പിന്നെ ഹന്നായുടെ മുഖം എന്ത് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ആ മുഖം വാടരുത്. ഇനി മച്ചി എന്നല്ല നിന്റെ പേര്, ബഹുജാതികൾക്ക് അമ്മയെന്നാണ്. അത് വിശ്വസിക്കണം. മാത്രമല്ല ഞങ്ങൾ ചിലരോട് പറയാറുണ്ട്, നിങ്ങൾ ആ കുഞ്ഞിനു വേണ്ടി ഒരു ഉടുപ്പ് ഇപ്പോഴേ മേടിക്കണം.
ആമേൻ. നിങ്ങളുടെ വീട്ടിൽ അന്ന് മേടിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അന്ന് ആ കാര്യം അത്ര അറിയത്തില്ലായിരുന്നു. നമ്മുടെ യു കെയിലെ ജോർജ് ബ്രണ്ടിന്റെ മോൻ നോഹ മോൻ, അവിടെ ഒരു മോനെ ഉള്ളൂ. ഉടുപ്പ് മേടിച്ചു വെച്ചോണ്ടല്ല, പക്ഷെ വിശ്വാസത്താൽ നോഹ ഇടിയിക്കാൻ അവർ ഉടുപ്പ് മേടിച്ചു വെച്ചു. ആൺകുഞ്ഞിനെ തന്നെ കർത്താവ് കൊടുത്തു. കർത്താവ് ചെയ്ത അത്ഭുതത്തിനായി സ്തോത്രം. ഈ സമയത്ത് ബെൻ മുമ്പോട്ട് കടന്നു വന്ന് രോഗികൾക്ക് വേണ്ടി കൽപ്പിച്ചാട്ടെ. അനേകർ ഇപ്പോൾ തന്നെ കർത്താവിന്റെ അകത്ത് പറയുന്നു, ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാൻ നിങ്ങളൊന്ന് ഒരുങ്ങി നിൽക്കണം. ആ കട്ടിലെ നിന്ന് എഴുന്നേക്കാൻ ഒരുങ്ങി നിൽക്കണം. ഈ പാട്ടിന്റെ ഒരടിയും കൂടെ പാടുന്ന സമയത്ത്, രോഗങ്ങൾ കൽപ്പിക്കുന്ന സമയത്ത്, എന്നെ ഒരു കാര്യം കൂടെ കാണിക്കുന്നു. എന്തോ ഒരു പൈശാചിക ബന്ധനമായിട്ട് എന്തോ ഛർദ്ദിക്കാൻ പോലെ വരുന്ന വയറ്റിൽ ഇങ്ങനെ, ഇപ്പോൾ തന്നെ നിങ്ങൾ ഛർദ്ദിക്കും, എന്തോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിട്ടുമാറും. മാത്രമല്ല ചിലരുടെ ശരീരം വേർക്കും, ചിലരുടെ മുറിവുകൾ കരിയും, ഒരു വലിയ ബന്ധനങ്ങൾ അഴിയും. ആ കൂനിയായ സ്ത്രീ നിവർന്നതുപോലെ നിവരും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കുക. എന്റെ ക്ഷീണിത രോഗത്തിലും പാടിക്കൊണ്ടിരിക്കുമ്പോൾ വാക്ക് മാറത്തില്ല നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അപ്പ മുമ്പേ പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്ക, കൂടെ നിൽക്ക, എല്ലാം പറഞ്ഞു. എന്നിട്ടും എഴുന്നേറ്റ് നിൽക്കാതെ ചിലരും കേൾക്കുന്നുണ്ട്, അത്ര വിശ്വാസമില്ല, ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളെ തൊടും. ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇന്നുണ്ടാവും. ഞാൻ പറയുന്നത് മുമ്പേ പറഞ്ഞു, എഴുന്നേറ്റ് നിന്നില്ല, ഇപ്പോഴും ഞങ്ങളെ കേട്ടോണ്ടിരിപ്പുണ്ട്. നിങ്ങളെ തൊടും. അതുപോലെ തന്നെ കാല്, വലത്തെ കാല് നിലത്ത് കുത്താൻ മേലാത്ത പോലെ വേദന എടുക്കുന്നേ. അതെന്തോ വെയിനിന്റെ വിഷയമായിട്ട് റൈറ്റ് ലെഗ്, വലത്തെ കാല് നിലത്ത് കുത്താൻ മേലാതെ വേദനിക്കുന്ന ഒരാളിനെ കേൾക്കുന്നു. അതുപോലെ തന്നെ കണ്ണിന് വിഷയമുള്ള, കണ്ണില് കണ്ണിങ്ങനെ എപ്പോഴും ചൊറിച്ചിലും കണ്ണിൽ നിന്ന് വെള്ളം വരികയും, അങ്ങനെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഈ പറഞ്ഞ രോഗങ്ങൾ മാത്രമല്ല, എല്ലാ രോഗങ്ങൾക്കും അവൻ്റെ കയ്യിൽ തക്കതായ മരുന്നുണ്ട്. ആ ഒറ്റ നാമം വിളിക്കുമ്പോൾ, സകല നാമത്തിലും മേലായ നാമമായ എൻ്റെ യേശുവിൻ്റെ നാമം വിളിക്കുമ്പോൾ ഇപ്പോൾ തന്നെ സൗഖ്യം വരും. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. സാധാരണയിൽ സാധാരണമായ വ്യക്തികളാണ് ഞങ്ങൾ, പക്ഷെ അവൻ്റെ നാമം ആരുപയോഗിച്ചാലും അവിടെ സൗഖ്യമുണ്ട്. എന്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. മൈ ഫാദർ, സ്ട്രെച്ച് യുവർ ഹാൻഡ് ടുവേർഡ്സ് ദം. മൈ ഫാദർ, ഹോളി സ്പിരിറ്റ്, ഓ ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നായി സൗഖ്യം കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആ കാലിലെ ഇപ്പോൾ പറഞ്ഞ ആ നരമ്പിന്റെ രോഗം മാറട്ടെ. വലിയ മുഴ വയറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകും. ആ കൂന് നിവരട്ടെ. യേശുവിന്റെ നാമത്തിലെ പനികൾ വിട്ടുമാറട്ടെ. പൈശാചിക ബാധകൾ അഴിഞ്ഞു മാറട്ടെ. ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യാൻ മേലാത്ത അങ്ങ് ചെയ്തോ. ഇപ്പോൾ തന്നെ നടന്നോ, കൈ പൊക്കിക്കോ, കുനിഞ്ഞോ, ആ മുഴ ചെക്ക് ചെയ്തോ. ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ കർത്താവ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നന്ദി യേശുവേ പാടാൻ പോകും. എന്തിനാ സൗഖ്യമാക്കിയതിനായി ഒരു നന്ദി യേശുവേ പഠിക്കാം.